ഈ സിനിമ പൊട്ടിച്ചിരികൾ ഉണ്ടാക്കുന്ന ഒരു സിനിമയല്ല, ഇതൊരു ആഘോഷ ചിത്രവുമല്ല. ഇതിൻ്റെ ഗാനങ്ങൾ അത്രത്തോളം എന്നെ പിടിച്ചിരുത്തി കേൾപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഒരു കമ്പോസിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് സുരജ് വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. അദ്ദേഹം ആദ്യം ഈ കഥ ഇതിൻ്റെ ഒരു ത്രെഡും ട്രീറ്റ്മെൻറ്റും എന്ന് പറയുമ്പോൾ തന്നെ ഞാനിത് അദ്ദേഹത്തിൻ്റെ പാഷൻ. മുതലായ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെയൊക്കെ മൂത്ത ജ്യേഷ്ഠനായിട്ടാണ്. അപ്പം ഇവരുടെ എല്ലാം ബോഡി ലാംഗ്വേജിൻ്റെ കാൾ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു ആ തമാശ എന്താണ് എന്ന് എന്ന് ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്യുന്ന ഒരു സിനിമയാണ് പാവം. രണ്ട് സുഹൃത്തുക്കളാണ് പാപ്പനും വർക്കിയും, ദേവസി പാപ്പനും വർക്കിച്ചത്. അപ്പോൾ ദേവസി പാപ്പൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അനൂപാണ് വർക്കിച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത്. 80 വയസ്സുകാരായ രണ്ടുപേരാണ്. അപ്പോൾ ഈ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ മരണം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, മരണം നമ്മൾ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന മരണം നമ്മളെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണെങ്കിലും മരണം മനുഷ്യനൊരിക്കലും പിടികിട്ടാത്തൊരു തമാശയാണെന്നൊരു ഒരു ഒരു വിജ്ഞാന മൊഴിയുണ്ട്. അപ്പോൾ ആ ആ തമാശ എന്താണ് എന്ന് എന്ന് ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്യുന്നൊരു സിനിമയാണ് പാവ. അപ്പോൾ ഇതിൻ്റെ തമാശകളെല്ലാം മരണം എന്നത് എന്നൊരു ഡാർക്ക് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒരു അതിനെ ഭയങ്കര ലൈറ്റായിട്ട് കാണുന്നൊരു സിനിമയാണ്. പുതിയ പുത്തൻ ഹ്യൂമറിൻ്റെയും എൻജോയ്മെൻ്റെയും ഒരു പുത്തൻ വിധാനം ഉള്ളൊരു സിനിമയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഞാനും 6 സഹോദരിമാരുടെ മൂത്ത സഹോദരനായിട്ടാണ്. അപ്പോൾ ആ സഹോദരിമാരുടെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് ഇപ്പോൾ കബീർ പൊന്നമ്മ മാഡം, പിന്നെ ലളിത ആൻറ്റി, KPC ലളിത ആൻറ്റി, പിന്നെ വനിത ചേച്ചി, രഞ്ജിനി ചേച്ചി മുതലായ സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെയൊക്കെ മൂത്ത ജ്യേഷ്ഠനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം ബോഡി ലാംഗ്വേജിൻ്റെ കാൾ ഏജ്ഡ് ആയിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജ് ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചലഞ്ച്. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ അനൂപിനും അങ്ങനെ ഒരു ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കാരണം നമ്മുടെ പേസിങ്ങിലും ടോട്ടൽ ബോഡി ലാംഗ്വേജിലും ഒരു മൊത്തമായിട്ടൊരു വ്യത്യസ്തത ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത്. അത് ഞങ്ങൾ ചെയ്ത് ഫലിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുരജ് വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. അദ്ദേഹം ആദ്യം ഈ കഥ ഇതിൻ്റെ ഒരു ത്രെഡും ട്രീറ്റ്മെൻറ്റും എന്ന് പറയുമ്പോൾ തന്നെ ഞാനിത് അഗ്രി ചെയ്തതിന് കാരണം അദ്ദേഹത്തിൻ്റെ പാഷനാണ്. അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കഥയിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അദ്ദേഹം ചെയ്യാൻ പോകുന്ന സിനിമയിലുള്ള വിശ്വാസം, ഇത് ഇതിൽ ഇമ്പ്രസ്ഡ് ആയതുകൊണ്ടാണ് ഞാനിതിന് അഗ്രി ചെയ്തത്, ഇതിന് ഡേറ്റ്സ് കൊടുക്കുന്നത്. ഇത് ഈ പറയുന്ന പോലെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഭയങ്കരമായ തമാശകളൊക്കെ ഉള്ളൊരു വലിയൊരു ആഘോഷ ചിത്രം അല്ല, ഇതൊരു സ്വീറ്റ് ലിറ്റിൽ ഫിലിമാണ്. ഇതിന് ഇതിൻ്റേതായൊരു സമയം കൊടുത്ത് ഇത് ഒരു പൂ വിരിയുന്ന പോലെ വിരിയുന്ന സ്ക്രീനിൽ വിരിയുന്നൊരു ഒരു സിനിമയാണ്. പുഞ്ചിരികളാണ് ഈ സിനിമ, ഒരു ഒരു സ്ഥായിയായ പുഞ്ചിരി ഈ സിനിമ ഇത് കാണുന്ന ഏവരിലും ഉണ്ടാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം, ഞങ്ങളുടെ ഏവരുടെ. അതിന് പെങ്ങന്മാർ തീരുമാനിക്കണമെങ്കിൽ ആദ്യം പാപ്പം തീരുമാനിക്കണം. കുടുംബം വളർത്തി വലുതാക്കാൻ അങ്ങേര് എത്രയാ കഷ്ടപ്പെട്ടു എന്നതാടാ പറഞ്ഞു പറയിച്ചതിൻ്റെ ഒരു ചുവ. ആനന്ദ് മധുസൂദനാണ് ഇതിൻ്റെ ഗാനങ്ങൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. റഫീഖ് അഹമ്മദ്, സന്തോഷ് വർമ്മ, ഹരിനാരായണൻ ഇവർ മൂന്നുപേരുമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ അടുത്ത കാലത്ത് കേട്ട ഒരു മുഴുനീള ആൽബം ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ ഈ സിനിമയുടെ ആൽബമാണ്. ഇത് ഞാൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ടല്ല, ഇതിൻ്റെ ഗാനങ്ങൾ അത്രത്തോളം എന്നെ പിടിച്ചിരുത്തി കേൾപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഒരു കമ്പോസിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇത്രയും വ്യത്യസ്തമായ ഒരു സ്പെക്ട്രത്തിന് തന്നെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള ഗാനങ്ങൾ അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. ഞാനിതിലൊരു ഗാനം ആലപിച്ചിട്ടുണ്ട്. ഗാനമെന്ന് പറയാൻ പറ്റില്ല, അതൊരു എന്താ പറയുന്നത് ഒരു റിതം ഓഫ് റിതംലെസ്നെസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നൊരു ഐഡിയ ഉള്ളൊരു സോങ് ആണ്. വളരെ ന്യൂ ആയിട്ടുള്ളൊരു കമ്പോസിങ് സ്റ്റൈലും കോഡ് പ്രോഗ്രഷനും ഇൻസ്ട്രുമെൻറ്റലൈസേഷനും ഒക്കെ ഉള്ളൊരു സോങ് ആണത്. അതൊരു ഡെത്ത് സോങ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് അത്. അതാണ് ഞാനിതിൽ പാടിയിരിക്കുന്നത്. പിന്നെ ഇതിലെ പൊടിമീശ മുളയ്ക്കുന്ന കാലം എന്ന് പറയുന്ന സോങ്ങും
പാവയ്ക്ക് ഭൂമിയിൽ രണ്ടാം ബാല്യം എന്നൊക്കെ പറയുന്ന സോങ്സ് ഒക്കെ ഓൾറെഡി ഹിറ്റാണ്. ഇതിലെ എല്ലാ സോങ്സും ഒന്നിനൊന്ന് മെച്ചമെന്ന് നിസ്സംശയം ഈ സിനിമ പൊട്ടിച്ചിരികൾ ഉണ്ടാക്കുന്നൊരു സിനിമയല്ല, ഇതൊരു ആഘോഷ ചിത്രവുമല്ല, ഇത് മനസ്സ് നിറയ്ക്കുന്ന മനസ്സിനകത്ത് വിടരുന്ന ഒരു പുഞ്ചിരി എന്നൊന്നുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു സിനിമയാണിത്. ഇത് ഡാർക്കായിട്ട് നമ്മൾ കാണുന്ന മരണം പോലുള്ള പ്രതിഭാസങ്ങളുടെ നർമ്മമുഖം കാണിച്ചു തരുന്നൊരു സിനിമയാണ്. ഇതിലൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്, ഒരു ആത്മീയത ഈ സിനിമയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. ആ ഒരു തലത്തിൽ ഈ സിനിമയെ കാണാൻ സാധിച്ചാൽ ഈ സിനിമ നിങ്ങളോട് സംവേദിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഫിലിമിൽ എനിക്ക് ഉണ്ടായിരുന്ന വലിയൊരു എന്താ പറയുക, ഒരു ചെറിയൊരു സങ്കടം, വലിയ സങ്കടം ചെറിയ സങ്കടം എന്നൊക്കെ പറയാം, ഫുള്ള് നരയായിരുന്നു. ഫുൾ നര, ഒരു കറുത്ത മുടി പോലും ഇല്ലാതെ. അപ്പോൾ അത് എനിക്കൊരു അയ്യോ എങ്ങനെയുണ്ടാവും. പിന്നെ എന്നെ അറിയാവുന്ന ഫ്രണ്ട്സൊക്കെ പറയും, എന്നാലും ഇങ്ങനെ എപ്പോഴും വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് മുടിയൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് നടക്കുന്ന ഒരാൾ ഫുൾ വൈറ്റ് വിഗ്ഗൊക്കെ വെച്ചിട്ട്, അപ്പം അതിൻ്റെ എങ്ങനെ ഇരിക്കും എനിക്ക്. പിന്നെ ചട്ടയും മുണ്ടും ചേരുമോ, ഞാനൊരു ക്രിസ്ത്യൻ ക്യാരക്ടർ എനിക്ക് എങ്ങനെ സൂട്ടബിളാവും, എപ്പോഴും ചന്ദനക്കുറിയും തൊട്ട് നടക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ക്രിസ്ത്യൻ ലുക്ക് വരുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ചട്ടയും മുണ്ടും ഉടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഈ വിഗ്ഗൊക്കെ വെച്ചപ്പോൾ നന്നായിരിക്കുന്നു,